നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി ആർ വർക്ക് നടത്തി കെട്ടിപ്പോക്കുന്ന ബിൽഡപ്പ് ഒക്കെ പൊളിഞ്ഞടുങ്ങും. ദേ ഇതുപോലെ ഒരു നേതാവ് മുന്നിലുള്ളപ്പോൾ. രണ്ടു ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തേക്കും കോട്ടയത്തേക്കും ഒഴുകിക്കൊണ്ടിരുന്ന ജനസാഗരമായിരുന്നു. ഊണും ഉറക്കവും ഇല്ലാതെ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്കൊപ്പം കേരളവും നടക്കുകയായിരുന്നു. അവരാരും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ ഒപ്പം പ്രവർത്തിച്ചവരല്ല. അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ ആശയങ്ങളോട് യോജിക്കുന്നവരുമല്ല. ഇവരെ ആരെയും ഏതെങ്കിലും ഒരു പി ആർ വർക്ക് ഏജൻസികൾ കൊണ്ട് നിർത്തിയതും ഒന്നുമല്ല. എല്ലാവരും വന്നത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയാണ്. ആ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ്. ഇവിടെയാണ് പിണറായി, നിങ്ങൾ ചെറുതായി പോകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് എന്താണോ അതാണ് മരിക്കുമ്പോൾ തിരികെ കിട്ടുക. ഉമ്മൻചാണ്ടി ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നേതാവാണ്. അദ്ദേഹം വിട പറഞ്ഞപ്പോൾ ജനം നെഞ്ചുപൊട്ടി കരയുന്നതും അതുകൊണ്ടാണ്. ഒരു രാഷ്ട്രീയക്കാരൻ തൻ്റെ മനുഷ്യായുസ്സിൽ സമ്പാദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഉമ്മൻചാണ്ടി സ്വന്തമാക്കിയിരിക്കുന്നത്. അതെ, നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം, ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് ബുധനാഴ്ച രാവിലെ 7 മണിക്ക് തുടങ്ങിയ വിലാപയാത്ര കോട്ടയത്തെത്തിയത് പിറ്റേ ദിവസം 11 മണി കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ തന്നെ ഓർക്കാമല്ലോ അദ്ദേഹം എത്രത്തോളം ജനങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു എന്ന്. കോട്ടയത്തെ കാഴ്ച മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പല ജില്ലകളിൽ നിന്നും ഒത്തിരി ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ രാത്രി ആയതുകൊണ്ട് അവർക്കാർക്കും തിരികെ പോകാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോട്ടയത്തെ ഓരോ വീടുകളും തുറക്കപ്പെട്ടു ഉമ്മൻചാണ്ടിയെ കാണാൻ എത്തിയവർക്ക് വേണ്ടി. അതും കോട്ടയംകാർ ഉമ്മൻചാണ്ടിയോട് കാണിച്ച വലിയ ഒരു സ്നേഹമാണ് കാരണം. എല്ലാ വീടുകളും മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നുകൊടുത്തു. ഇതൊന്നും പി ആർ വർക്ക് നടത്തി ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയെടുത്തതല്ല, പകരം സ്നേഹം കൊടുത്ത് സ്നേഹം തിരികെ വാങ്ങിയതാണ്. ഇനി പറയാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ്. ഇതുപോലെ ആകണം എന്ന് പറയില്ല, കാരണം ഉമ്മൻചാണ്ടിയെ പോലെയാകാൻ പിണറായിക്ക് ഒരു കാലത്തും കഴിയില്ല. പക്ഷേ അദ്ദേഹത്തെ മാതൃകയാക്കാം. ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ, പൊതുപ്രവർത്തകൻ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നതിന് മാതൃക. പി ആർ വർക്ക് നടത്തി ഉണ്ടാക്കിയെടുക്കുന്ന ജനപിന്തുണയ്ക്ക് കുമിളയുടെ പോലും ആയുസ് ഉണ്ടാകില്ല. ജനകീയ നേതാവ് എന്ന വിളിപ്പേരിന് കോടികൾ പൊടിച്ചാണ് പിണറായി പി ആർ വർക്ക് നടത്തുന്നത്. പിണറായിയെ തള്ളിമറിക്കാൻ പി ആർ ഡി വകുപ്പ്, സോഷ്യൽ മീഡിയ ടീം, കൂടാതെ കൈരളിയും ദേശാഭിമാനിയും പിന്നെ സൈബർ ഗ്രൂപ്പുകൾ തുടങ്ങിയ എത്രയെത്ര പി ആർ വർക്ക് ടീമുകൾ. എന്നാൽ എത്രയൊക്കെ പി ആർ വർക്ക് നടത്തിയാലും കയ്യിലിരിപ്പിതാണല്ലോ. പബ്ലിക് റിലേഷൻസും പിണറായി വിജയനും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നിരുന്നു. അത് ഏറെ ക്ലച്ച് പിടിക്കുകയും ചെയ്തിരുന്നു. നാട്ടിലെ കൊച്ചുകുട്ടികളുടെ ചുണ്ടിൽ വരെ ഇതുണ്ടായിരുന്നു, എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന്. എന്നാൽ 7 വർഷം കൊണ്ടൊന്നും ശരിയായിട്ടില്ല, നശിച്ച് നാരായണക്കല്ലായെന്ന് മാത്രം. ഇത് പി ആർ ബുദ്ധികേന്ദ്രങ്ങൾ സൃഷ്ടിച്ചെടുത്തതായിരുന്നു. മുഖ്യമന്ത്രി നടത്തുന്ന നാം മുന്നോട്ട് ചാനൽ പരിപാടി ഒന്നാം തരം പി ആർ വർക്ക് തന്നെയാണ്. ഇതുകൂടാതെ സാധാരണ സർക്കാർ നൽകുന്ന പത്രപരസ്യങ്ങൾ, സൈബർ സഖാക്കളുടെ സോഷ്യൽ മീഡിയയിലെ തള്ളുകൾ, നാട്ടിലെമ്പാടും ഉയരുന്ന ഫാൻസുകൾ, ഇങ്ങനെ പോകുന്നു പി ആർ വകുപ്പിൻ്റെ നീണ്ട നിര. എന്തായാലും സർക്കാർ കാണിക്കുന്നത് ബൂസ്റ്റിംഗ് അല്ല, അതുക്കും മേലെയുള്ള കാര്യങ്ങളാണ്. പി ആർ വർക്കിന് ഇനിയും കോടികൾ പൊടിക്കും. പക്ഷേ ജനങ്ങൾ ജനകീയ നേതാവെന്ന് വിളിക്കണമെങ്കിൽ അതവരുടെ മനസ്സിൽ നിന്ന് വരണം. അതവരുടെ മനസ്സിൽ നിന്ന് വരണമെങ്കിൽ അതുപോലെ അവരുടെ അടുത്ത് നിൽക്കുകയും വേണം.